സൗദി അറേബ്യയിൽ എങ്ങനെ ഇപ്പൊ ഭയങ്കര ചൂടാ. എന്താ നേരണ്ട അവിടെ അറിയോ വേഷൻ? അറിയത്തില്ല. ഇങ്ങടെ ഇങ്ങടാ ഗേൾസ് സിസ്റ്റർ ഒന്ന് നോട്ടെ. എന്തായാലും വേറെ സിസ്റ്ററാ വലിക്ക രമേശനെ. എന്താവോ ജോലി രമേശനോ? അല്ല നമുക്ക്. ഏയ് ഞാൻ പണിക്കൊന്നും പോവില്ല. അപ്പൊ അക്ബറിന്റെ തല പോയി തന്നെയല്ലേ. ഇവിടെ നോക്കട്ടേക്ക്. ഇന്ന് എന്നെ തിരുവനന്തപുരത്തേക്ക് പോണം, വൈകിക്കണ്ട. ഞാൻ ജോൺ കുരുവിള, ദ മാമിന അക്ബറിന്റെ സുഹൃത്ത്. അക്ബർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. വരി കേറിയിരിക്കെ. ഫോണിൽ സംസാരിക്കാറുള്ളത് എന്നോടാ. നജീബ് അല്ലേ? ചെക്കന്മാര് പറഞ്ഞ് സുഹൂദിന് ഒരാള് വന്നിട്ടുണ്ടെന്ന്. നിന്റെ അക്ബറിന്റെ ചങ്ങായി അല്ലേ ക്രിസ്ത്യാനിയ? ഈ സാധനങ്ങളൊക്കെ അക്ബർ വാങ്ങി തന്നേച്ചാ? വാങ്ങി വെച്ചിരുന്ന. കൊണ്ടരാവോന് യോഗം ഉണ്ടായില്ല. ആ ഒരു കമ്പനി പുറത്ത് ടോർച്ച് ഞാൻ പറഞ്ഞു. അതുണ്ട് ഈ കൂട്ടത്തില്. നല്ല മീനൊന്നും കിട്ടില്ലേ പൊരിക്കാൻ? ഒരാള് വന്നാലി ഒന്ന് സൽക്കരിക്കാതെ നമ്മള് കോഴിക്കോട് വരെ വിടാൻ പാണ്ട് വന്നു. എന്തോ സൽക്കാരത്തിന് പറ്റിയ നേരവും കാലല്ലേ ഇവിടെ പോ. അത് നേരി ചോറായെങ്കിൽ എനിക്കും രണ്ടു വെച്ച് ഇറങ്ങിയതിന്. മീനില്ലെങ്കി രണ്ടു ഉണക്ക മീനിൽ പൊരിച്ചോളി. അന്യാറ്റാരെ മുല്ലി നമ്മള് മോശക്കാരാവരുതല്ലോ. ഏതായാലും വന്നതല്ലേ. അക്ബർ എപ്പോഴും പറയും വീട് പണി തീർക്കണം. ആ വീടിന് മൈലാഞ്ചി എന്ന് പേരിടുന്ന റസിയായെ പറയുന്ന പേരാ മൈലാഞ്ചി. വിധിക്കുന്നവർക്ക് വിധിക്കാം, പക്ഷേ നമുക്ക് അവനെ കൊലക്ക് കൊടുക്കാൻ ഒക്കത്തില്ലല്ലോ. ബെട്ടാൻ പിരിച്ച തല ഒരു ബെട്ടും. സൗദി അറേബ്യ നാട് ശരിയത്താണ് കോടതി. നിർത്തണ്ടോ? നാം ഇവിടുത്തെ ഒരു തലവെട്ട വർത്താനം. എന്റെ കുട്ടിന്റെ വാപ്പന്റെ തല എങ്ങനെ നാഴേക്ക് 40 വട്ടം വെട്ടിക്കളിക്കണത്? എളാപ്പൊരു ബേജാറുണ്ട് അവനെ പറഞ്ഞു തരാ മോളെ. സുഹൂദിയാണ് നാട്, ശരിയത്താണ് കോടതി. ഒരു മനുഷ്യനെ കൊല്ലാനുള്ള കയ്യുറപ്പ് നമ്മൾ അക്ബറിനുണ്ടായിരുന്നോ? മരിച്ച രഘു അക്ബറിന്റെ എന്റെ സുഹൃത്ത. ഞങ്ങളവിടെ അടുത്ത് തന്നെയായിരുന്നു താമസവും. സംഗീത അക്ബറിന് ഭ്രാന്താണല്ലോ. രഘുനു അതെ. ഞങ്ങളുടെ വ്യാഴാഴ്ച രാത്രികൾ ഭയങ്കര രസമായിരുന്നു. അക്ബർ ഹിന്ദുസ്ഥാനി പിടിക്കും, രഘു കർണാട്ടിക്കും. വെള്ളിയാഴ്ച അവധിയല്ലേ, നേരം പുലരും. താളമിടുന്നത് ഒരു കോഴിക്കോട്ടുകാരൻ തന്നെയാണ്, അനീഫ. നാട്ടിൽ അനീഫയുടെ പെങ്ങളുടെ വിവാഹത്തിന് കാശ് തികയാത്തൊരു പ്രശ്നം വന്നു. അവന്റെ പ്രയാസം കണ്ടപ്പോ പാവൻ രഘു അക്ബറിനോട് ചോദിച്ചു ഹനീഫയെ ഒന്ന് സഹായിക്കാമോന്ന്. അക്ബർ നുള്ളിയൊപ്പിച്ച് കഷ്ടപ്പെട്ട് വീട് പണിക്ക് വേണ്ടി കരുതി വെച്ച 1.5 ലക്ഷം രൂപയുണ്ടായിരുന്നു. അവനത് ഏറ്റു കൊടുത്തു. ഇതൊക്കെ അവിടെ പതിവുള്ളതാ. ഹനീഫ പോയി കാര്യം നടത്തി തിരിച്ചു വന്നു. പിന്നെ അറിഞ്ഞത് ഹനീഫ ഫ്രോഡ് കാണിക്കുകയായിരുന്നു. അവ മുങ്ങിക്കളിക്കാൻ തുടങ്ങി. ഒരുപാട് തവണ അക്ബർ ഹനീഫയെ കണ്ടു. കടം കൊടുത്തിട്ട് ഒടുവില് അത് തിരിച്ചു കിട്ടാൻ ഹനീഫയുടെ കാല് പിടിക്കേണ്ട സ്ഥിതിയായി. പക്ഷെ കിട്ടിയില്ല. കൊടുക്കാൻ അനീഫ ഉദ്ദേശിച്ചിരുന്നില്ല. സംഭവ ദിവസം അക്ബറും അനീഫയും പിന്നെയും കണ്ടുമുട്ടി.
രഘുവിന്റെ മുറിയിൽ. സംസാരം വാക്കേറ്റായി, അടിപിടിയായി. കൈ കിട്ടി എന്തുകൊടുത്ത് അക്ബർ അനീഫെ അടിക്കാൻ തുടങ്ങിയതാ. പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി രഘു ഇടയ്ക്ക് എറിയുന്നു. തലയ്ക്കടിയേറ്റത് രഘുവിന്. ആശുപത്രിയിലെത്തിച്ചെങ്കിലും കൊല്ലാൻ വേണ്ടി ചെയ്തതല്ലോ. മറ്റെന്തെങ്കിലും അപകടം പറ്റിയതാക്കി മാറ്റാൻ സാധിക്കുമെന്ന് ഞങ്ങളൊക്കെ ശ്രമിച്ചതാ. പക്ഷേ രഘു മരിച്ചു എന്നറിഞ്ഞ ഷോക്കിൽ പാവ അക്ബർ സൗദി പോലീസിനോട് കുറ്റം ഏറ്റുപറഞ്ഞു. ആ സങ്കടത്തിൽ അവൻ തന്നെയാ കൊന്നേന്ന് മൊഴിയും കൊടുത്തു. നമ്മളൊന്ന് മുഖ്യമന്ത്രിയെ കാണാൻ പോണ്ട്. നടക്കട്ടെ. അറിയാലോ, നമ്മുടെ നാട്ടിലെ പോലല്ല മുസ്ലിം രാജ്യങ്ങളിലെ ശരിയത് നിയമമാണ് വിധിച്ചാ വിധിച്ചത്. കൊല്ലപ്പെട്ട ആളുടെ അമ്മയോ ഭാര്യയോ പ്രതിക്ക് മാപ്പ് നൽകാൻ തയ്യാറായ അതിനവിടെ വലിയ വിലയാ. നമ്മുടെ അക്ബറിന്റെ കാര്യത്തിലും അങ്ങനൊരു വഴി മുമ്പിലുണ്ട്. ഒരേയൊരു വഴി. അക്ബറിന് മാപ്പ് നൽകാൻ തയ്യാറാണെന്ന് മരിച്ച രഘുവിന്റെ ഭാര്യ ഗന്ന ശരിയത്ത് കോടതിക്ക് ഒപ്പിട്ടയച്ച അതവർക്ക് ബോധ്യപ്പെട്ടാൽ വധശിക്ഷ റദ്ദാക്കും. ബ്ലഡ്മണി അറബിയിൽ ദിയാമണി എന്ന് പറയും. ശരിയത്ത് കോടതി നിശ്ചയിക്കുന്ന ഒരു തുകയുണ്ട്, അത് നമ്മൾ കെട്ടിവെക്കണം. വലിയൊരു തുക വരും. അതെങ്ങനെയെങ്കിലും നമുക്ക് എല്ലാവർക്കും കൂടെ ഉണ്ടാക്കാം. വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടാലും കുറച്ചു കാലം ജയിലിൽ കിടക്കണം. പിന്നെ റംസാനിലെ നോമ്പ് കാലത്തൊക്കെ ചില റിലീസുണ്ട്, അതൊക്കെ പിന്നത്തെ കാര്യം. കൂടിയ ഒരു എട്ട് പത്ത് ദിവസം കൂടെ എനിക്ക് നാട്ടിൽ നിൽക്കാം. കമ്പനിയിൽ ശരിയായിട്ടുള്ള ലീവ് പോലും കൊടുത്തിട്ടില്ല. ഈ ഒരു കാര്യത്തിനായിട്ട് തന്നെ പുറപ്പെട്ട ഒന്നോർക്ക് മാപ്പ്. ഇതൊക്കെ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ടോ? സൗദി അറേബ്യ നാട് പലതവണ നടന്നിട്ടുണ്ട്. ഈ ഇടയ്ക്ക് ഒരു ഈജിപ്തുകാരൻ ഇതുപോലൊരു കേസിൽ രക്ഷപ്പെട്ടു. മരിച്ച ശ്രീലങ്കക്കാരന്റെ ഭാര്യ മാപ്പ് കൊടുത്തു. റസിയെ പോകണം പാലക്കാട്. ഗംഗയെ കാണണം. അക്ബറിന്റെ ആയുസ് ഇപ്പോ ഗംഗയുടെ തീരുമാനത്തിലാണ്. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളില്ലേ നടക്കും. ഒന്നുമില്ല. എന്താ ഏതാന്നും പറഞ്ഞ അങ്ങോട്ട് കയറിച്ചില്ല മോളെ. അവരുടെ കണ്ണിൽ എന്റെ മോൾ ആരാ? ഒന്നുവിന്റെ ഭാര്യയല്ലേ? എന്നുവെച്ച് പോവാണ്ട് പറ്റൂ ഉപ്പ. ഇത് നമുക്ക് പടച്ചോൻ കാണിച്ച അവസാനത്തെ വഴിയാ. റബ്ബ് തോന്നിപ്പിക്കാണ്ടിരിക്കും ഓരെ കൊണ്ട്. ഓരോ എന്നെ പോലൊരു പെണ്ണല്ലേ. ഒരാളവിടെ ഏതോ ഒരു ഇരിട്ടറയിൽ ആരോരും ഇല്ലാതെ കിടക്കണില്ലേ. മലപ്പൂർവ്വം അല്ല ചെയ്തതെന്ന് ജോണേട്ടൻ പറഞ്ഞ ഉപ്പയും കേട്ടതല്ലേ. ആ കണ്ണീരെങ്കിലും പടച്ചോൻ കാണാണ്ടിരിക്കും ഉപ്പ. മോളെ പോണ്ടാന്ന് ഉപ്പ പറഞ്ഞില്ല. പോവാ, നാളെ വെളുപ്പ് തന്നെ പോവാ. തോണി കയറത്തണെന്ന് കാൻ പറഞ്ഞിട്ടുണ്ട്. വെക്കണ്ടേവ്, പരന്ന് മണിക്കാ വണ്ടി. എന്നിട്ടാണ് ചെയ്ത്? തിരുവനന്തപുരത്തിന് നാളെ മുഖ്യമന്ത്രിയെ കാണാൻ എം എൽ എ കണ്ട് പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. വേണ്ട നജീബ്, കൽപ്പാത്തിക്ക് പോവല്ലേ വേണ്ട. ആദ്യം വെളുപ്പിന് പുറപ്പെടാന്ന് കരുതാ ഞങ്ങള്. അതെ, കൽപ്പാത്തിക്ക് പോവാം. അതിനു മുമ്പ് ഈ വഴിക്കൊന്ന് ശ്രമിക്കാം. ട്രെയിന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോയി ഞാൻ. ഇല്ല നജീബ്, കൽപ്പാത്തിക്ക് തന്നെ പോയാ മതി. എന്നാ പിന്നെ മോളെ ഇഷ്ടം. ഞാൻ കാലത്ത് കാറുമായിട്ട് വരാം. വേണ്ട നജീബ്, ഇപ്പൊ തന്നെ കച്ചവടമൊക്കെ മുടക്കി ഒരുപാടായി ബുദ്ധിമുട്ടുന്നു. അതിനിപ്പെന്താ മാമ, എന്റെ കടമയും കൂടിയല്ലേ.
സാരല്ല, ഞങ്ങൾ പോയിക്കോളാം. പിന്നെ പാലക്കാട്ട് എന്ന കുഞ്ഞുകണ്ണനും ഉണ്ട്, എന്റെ പഴയ ഒരു ചങ്ങാതി. എന്നായിക്കോട്ടെ. പിന്നെ മാമ, ദിയാമണി എന്നൊക്കെ ജോൺ പറഞ്ഞില്ലേ, അത് വലിയൊരു സംഖ്യയും. എന്നെ കൊണ്ടാവുന്ന ഞാൻ ചെയ്യാം, അതിന് എനിക്ക് ബുദ്ധിമുട്ടാവുന്ന കരുതി മാമ പറയാൻ മടിക്കല്ലേ. ബസിയ, ഇന്നേരത്തത് പറയാൻ പാടുന്ന അറിഞ്ഞൂടെ ഇക്കാക്ക്. എന്നാലും മോളെ, മാനത്ത് പറക്കണ പക്ഷിനെ പിടിക്കാൻ പോണ പോലെയായത്. പോരാത്തേന് അറബ് നാട്ടിലെ നിയമങ്ങളല്ലേ, എന്തു വന്നാലും താങ്ങാനുള്ളൊരു മനസ്സ് ഇപ്പോഴേ ഉണ്ടാക്കണം.